محمل پر سونے والے مٹی میں سو رہا ہے امبر چمبکلایا کوٹارتل کڈن ارنگنور آرڈی منڈنڈ ullil کڈن ارنگنڈور الے دنیا کے مسافر منزل تیری قبر ہے ایوڑا نندے ویڈ എന്റെ വീട് വേളാവൂർ, മുഹമ്മദ് വേളാവൂർ. ഏയ് അല്ല, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ എന്റെ വീട് ഖബറാണ് എന്ന് പറയാം. നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ മോഹനപുരത്ത് കബറടിക്കാർക്കൊക്കെ അങ്ങനെ പറയാം റാഹത്തായിട്ട്. എവിടാ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബറടി എന്ന് പറയാം. കറക്റ്റായ ചോദ്യത്തിന് മറുപടി അതാണ്. നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റും, വേളാവൂർകാർക്ക് എന്റെ വീട് എവിടെ കബറടി എന്ന് പറയാൻ പറ്റുമോ? മണ്ണൂറുകാർക്കും പറയാം, മണ്ണൂറുള്ളവരത്ത് മണ്ണ് ഊരിലാക്കും, ഞാൻ ഊറ് മണ്ണ് ഊരില്ല, അത് ഖബറിനകത്ത്. മയ്യത്തുങ്കരക്കാർക്കും പറയാം, മയ്യത്തുങ്കരക്കാർക്കും പറയാം അല്ലേ, മയ്യത്തിൻ്റെ കരയിലാണ് എൻ്റെ ഇവിടെ കറക്റ്റ്. അതല്ല, അതൊക്കെ തന്നെ നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. വേളാവൂരം എന്ന് പറഞ്ഞാൽ നല്ല എന്താ എൻ്റെ വേള, നല്ല ഇതൊക്കെ കിട്ടുമോ, മീനൊക്കെ കിട്ടുന്ന സാധനം അതൊക്കെ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഊരാന്നായി പോവും. ദുനിയാക്കയെ മുസാഫിർ, ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യ, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് ഖബറാണ്. അതാണ് യഥാർത്ഥ വീട്. കാരണം എന്താ, കാരണം എന്താ, നമ്മളിവിടെ ഗൾഫിൽ പോയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വീട് കെട്ടിപ്പൊക്കെയിട്ട് മരിച്ചാൽ എത്ര മണിക്കൂർ അതിനകത്ത് കിടത്താ, എത്ര മണിക്കൂർ റോഡിലെങ്ങാനും ആ വെച്ച് മരിച്ചെങ്കിൽ അള്ളാഹാക്കട്ടെ, വീട്ടിലോട്ട് കൊണ്ടുവരില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിടും. പിന്നെ മയ്യത്തടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരും, ഒന്ന് അരമണിക്കൂർ വെക്കും, എല്ലാവരും ഒരു പ്രദക്ഷിണം നടത്തും, വന്നൊന്ന് കാണും, അപ്പോഴേ പൊക്കി എടുത്തുകൊണ്ട് പോകും. അവൻ കഷ്ടപ്പെട്ട വീട്ടിൽ അവൻ്റെ മയ്യത്ത് വയ്ക്കാൻ അവകാശമുണ്ടോ? അപ്പൊ അവന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ കറക്റ്റ് എവിടെയാ, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് ഖബറാ. അതാണ് നബി ഞങ്ങൾ പറഞ്ഞത്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാള് മയ്യത്ത്, അവരുടെ മയ്യത്തുമെടുത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹ, സാലിഹല്ലാത്ത മയ്യത്തുമായിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ കാലത്തിൽ അഹ്ലിഹ, പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മയ്യത്ത് വിളിച്ചു പറയും അത്രേ, യാ വൈലഹും നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, അഖിറൂനീ, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന മയ്യത്ത് വിളിച്ചു പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുകയാ, ഏതൊരു മനുഷ്യന്റെ തോളിലൂടെ മയ്യത്തിനെയും എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അഹങ്കാരികളായ മയ്യത്താണെങ്കിൽ ആ സന്തോക്കില് കിടക്കുന്നതെങ്കിൽ ആ മയ്യത്തന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ച് പറയുന്നത് അല്ലാഹു റസൂല് പറയുകയാ, എല്ലാ വസ്തുക്കളും ആ മയ്യത്തിന്റെ ശബ്ദം കേൾക്കുമത്രേ, ഇല്ലൽ ഇൻസു വൽ ജാ, മനുഷ്യനും ജിന്നുകളും ഒഴിച്ച്, മനുഷ്യവർഗവും ജിന്നുവർഗവും ഒഴിച്ച്, മനുഷ്യവർഗവും ഭൂതവർഗവും ഒഴിച്ച് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുന്ന അട്ടഹാസം ലോകത്തുള്ള സകല മാന സൃഷ്ടികൾക്കും കേൾക്കാൻ കഴിയും, പക്ഷേ മനുഷ്യർക്കുമില്ല, ജിന്നുകൾക്കുമില്ല. മനുഷ്യനെങ്ങാനും കേട്ടാൽ, ജിന്നുകളെങ്ങാനും കേട്ടാൽ, ലൗ സമിഅൽ ഇൻസാനോ, മനുഷ്യനെങ്ങാനും ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അലമുറയിടുന്നത് ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യർ കേട്ടാൽ, ലസായിക്കാ, ആ മയ്യത്ത് വലിച്ചെറിഞ്ഞിട്ടവർ നിലംപൊത്തി അബോധാവസ്ഥയിലാവി പോകുമെന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി. എന്തായിരിക്കും അങ്ങനാലോചിച്ച് ചോദിക്കും, ശരിയല്ലേ? മയ്യത്ത് വല്യാർത്ഥ നമ്മൾ കൊണ്ടുപോകുന്നു, കള്ളൂടി എന്റെ മയ്യത്ത കൊണ്ടുവന്ന് ജപ്പാറേ സലാമേ സലീമേ വിറ കൊണ്ടുപോലാടാറാന്ന് കാണും, ആ സന്തൂക്കിനകത്തെങ്ങാനും കിടന്ന് വിളിച്ചൊരാൾ കൂവി വന്നിട്ട് ഈ കൊണ്ടു ഹൈവേ റോഡിൽ അന്ന് അവിടെ ഇട്ടിട്ട് അവന്മാർ ഓടൂലേ, എന്തായിരിക്കും അങ്ങ ഒന്ന് ഒന്ന് കൂവുന്നോ? അനങ്ങുന്ന കണ്ടാ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇഞ്ചയൊക്കെ ഇട്ട് കഴിയും, ശരിയൊന്ന് മെല്ലെ തടവ് എന്തൊരു ശരിയൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് തേക്കടേ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ല, കുളിപ്പിക്കുന്ന മോദീനും മുക്രീ കാക്ക എല്ലാം എന്താ കിടക്കുന്നത്.
കണ്ണും മെല്ലെ ഒന്ന് തുറന്ന എന്താ? അപ്പൊ അതുകൊണ്ട് അള്ളാഹ് അള്ളാഹ് ഒതുക്കി വെച്ചിരിക്കാതെ ആ ശബ്ദം ആരും കേൾപ്പിക്കാൻ പറ്റൂല. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ ആരാന്നറിയാം, കാണുന്നവൻ ആരാന്നറിയാം, വരുന്നവൻ ആരാന്നറിയാം, കൊണ്ടുപോകുന്നവരെ എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അതല്ലാഹ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ അവൻ നിലംപൊത്തി വീഴും അല്ലേ? ആ ശരിയല്ലേ? രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്ന ഖത്തീബ് എവിടെ കാണും ഖബറിനകത്തു? ചിലപ്പോ വെള്ളം അടിച്ചിട്ട് അവനെങ്കിലും ഖബറിന്റെ സൈഡിൽ വന്നിരിക്കുന്നവനായിരിക്കും. അവനെങ്ങാനും പാതിരാത്രി ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കാൻ ഉസ്താദിനെ കിട്ടുമോ? നമ്മളിപ്പോ വലിയ വാതൊക്കെ പറയും സംഭവ ശരി തന്നെയാണ്. സംഭവ ശരീരന്റെ വാതൊക്കെ പറയും റംബോക്രാഹത്ത് തന്നെയാണ്. നമ്മളെല്ലാം ബലഹീനന്മാരാണ്. പാതിരാത്രി എവിടെയെങ്കിലും ഖബറിനകത്തു നിന്ന് ഒരു മണ്ണം കാണും, നമ്മുടെ റൂമിലൊക്കെ കാണും, എറിയുന്ന കണ്ട തീർന്ന് നമ്മുടെ അതോടുകൂടി സുബഹി കാണില്ല. പിന്നെ സുബഹി നിസ്കരിക്കാൻ വരുന്നവരൊക്കെ നമ്മുടെ മയത്ത് നിസ്കരിപ്പിക്കേണ്ട അവസ്ഥയാണ്. മനുഷ്യന്മാർ നമ്മളെല്ലാം അങ്ങനെ തന്നെ, നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹ് ഒതുക്കി വച്ചിരിക്കുകയാണ്.